ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് വന്നിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞ് എനിക്ക് ഇതിന് മുമ്പ് ഒരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിൽ ചെറിയൊരു പണി കിട്ടി, ആ ചാനൽ പോയി. അത് കഴിഞ്ഞ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലമായിട്ടില്ല, ഒരു കൊല്ലം ഒരു 3 മാസം ആയിട്ടുണ്ടാകും. അപ്പോൾ 3 മാസം ഒന്ന് ഈ ഒരു ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങി ഗെയിമിംഗ് ചാനലായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണമാണ്. എന്തിനും ഞാൻ തുറന്നു തന്നെ പറയാം, വീട്ടിൽ ഗെയിം കളിക്കാൻ സമയക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഗെയിമിംഗ് ഫീൽഡിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കിഷ്ടം വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ ടൈമും കാര്യങ്ങളും എനിക്കൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്ര യൂട്യൂബിനെ പറ്റി എനിക്ക് മനസ്സിലാക്കിയത് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയുന്ന ഈ ഒരു ചെറിയ വീഡിയോ പറ്റുമെന്ന് അറിയാൻ പാല. ചെറുതായി ഞാൻ പൈസ പറഞ്ഞുതരാം. നമ്മില്ലേ ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്നേ, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ട് ആ ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകണത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നമുക്ക് എക്സാമും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ യൂട്യൂബിൻ്റെ അതിനായിട്ട് ഈ യൂട്യൂബിലേക്ക് വന്നിട്ട് വേഗം പൈസ ഉണ്ടാക്കി വേഗം പുറത്തേക്ക് പോയി അടിച്ചു പൊളിക്കണം, അതൊന്നും പറ്റിയൊന്നുമില്ല. വേഗം തന്നെ പറ്റൊന്നുമില്ല. കുറച്ച് അവകാശം എടുക്കും. നമ്മൾ ഇത് കുറേ കഷ്ടപ്പെടണം, കുറേ കഷ്ടപ്പെടാൻ മാത്രമേ കാണുള്ളൂ. പണം ഉണ്ടാക്കാൻ വേണ്ടി ആരും യൂട്യൂബിലേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് നിങ്ങൊന്ന് ചെയ്ത് നോക്കുക, കഷ്ടപ്പെടുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുള്ളി ആകാൻ വേണ്ടി പറ്റും. നമ്മുടെ സമയവും നമ്മുടെ ടൈമൊക്കെ കളഞ്ഞ് നമ്മൾ ചിലവാക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ സക്സസ്ഫുള്ളി ആകണമെന്നാണ് എൻ്റെ വിശ്വാസം. മാക്സിമം എല്ലാവരും യൂട്യൂബിലേക്ക് വന്ന് കാശ് ഉണ്ടാക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാശ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല, എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് വരിക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസും കാര്യങ്ങളൊക്കെ കയറും. അത് കയറുന്നില്ല എനിക്ക് നിലവിൽ അറിയാം. കേസ് ഞാൻ എൻ്റെ പുറകെ കുറേ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമുക്ക് ടൈം ഇല്ലാത്തതാണ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. പിന്നെ യൂട്യൂബിലേക്ക് വന്ന സമയത്ത് എനിക്ക് 1 സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ 1K സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ ഭയങ്കര നിഷേധം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു ഉറപ്പില്ല. പക്ഷേ ഞാനൊന്നും കാര്യമായിട്ട് എടുക്കാനില്ല. കുറേ പേര് ചിരിക്കാനും കളിയാക്കാനും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനെന്ത് പറയണം, അയ്യോ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കാം. പിന്നെ യൂട്യൂബിലേക്ക് വന്നിട്ട് എല്ലാവരും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു കൊല്ലം നടക്കും. കൊറോണ വന്ന സമയത്താണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. അതുപോലെ കുറേ പേര് വന്നു. വന്നിട്ട് നമ്മൾ ഒരു 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു 500 സബ്സ്ക്രൈബർ വരുമ്പോൾ നമ്മൾ മടുത്തിട്ട് പോകും. അതേപോലെ ആരും പോകുമ്പോൾ എത്ര സബ്സ്ക്രൈബർ ഉണ്ട്, 1 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവരെ മടുത്തിട്ട് പോകുന്നുണ്ട്. മടുത്തിട്ട് വരാനും പോലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏതൊരു വീഡിയോ പവറായിരിക്കും, അങ്ങനെ നിങ്ങൾ കയറി വരും. പിന്നെ യൂട്യൂബിനെ പറ്റി പറയാനാണെങ്കിൽ യൂട്യൂബിലേക്ക് ഇല്ലാതെ തന്നെ. അപ്പോൾ ഇതിനേക്കാൾ വേറെ ലെവൽ വീഡിയോ ആയിട്ട് കാണാം.